ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടുട്ടൂസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ക്രിസ്മസിനൊക്കെ ഈസി ആയിട്ട് എങ്ങനെ പ്ലം കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്തേക്കുക. പ്ലം കേക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കപ്പ് മൈദ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള ഉപ്പ്, ഇവയെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പേ അതിലേക്ക് 2 ഏലക്കായ, 4 ഗ്രാമ്പൂ, 1 ജാതിക്കയുടെ ചെറിയ കഷ്ണം, 1 പട്ടയുടെ ചെറിയ കഷ്ണം, ഇവയെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു പാന് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. പഞ്ചസാര മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ മെൽറ്റാക്കിയെടുക്കണം. കരിയാതെ ശ്രദ്ധിക്കണം, ഒരുപാട് ഹൈ ഫ്ലെയിമിലിടരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഇപ്പം നമ്മുടെ ക്യാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കണം, പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ദാ ഈ ഒരു പരുവമാണ് വേണ്ടത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കറുത്ത മുന്തിരി, പിന്നെ നമ്മുടെ സാധാ ഉണക്ക മുന്തിരി, ഈത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയത്, 2 ടീ ഫ്രൂട്ടി, ചെറീസ്, ക്യാഷ്യൂനട്ട്, അവസാനമായി ഓറഞ്ചിൻ്റെ തൊലി. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മുന്തിരികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈത്തപ്പഴവും 2 ടീ ഫ്രൂട്ടിയും ചെറീസും ചേർത്ത് കൊടുക്കാം. ക്യാഷ്യൂനട്ടും ഓറഞ്ചിൻ്റെ തൊലിയും ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇവയെല്ലാം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ കാരമലൈസ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഷുഗർ കാരമൽ ചെയ്തതിൽ നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 50 ഗ്രാം ബട്ടർ എടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ബട്ടർ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ബട്ടറും ഷുഗറും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം അടുത്ത മുട്ട ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ ഞാൻ രണ്ട് മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാനിത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം അധികം ബീറ്റ് ചെയ്യണ്ട, ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് കാഷ്യൂനട്ടും ഒരു ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുന്നത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ താഴെ പോയി നിൽക്കാതിരിക്കാനാണ്. ഇപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനൊരു കേക്ക് മോൾഡിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് ഓയിൽ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിലെ എയർ ബബിൾസ് പോവാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് കാഷ്യൂനട്ട് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ഉണക്കമുന്തിരിയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം. ഇപ്പം ഞാൻ കേക്ക് ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. സോക്കിങ്ങും കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ദാ ഇതുപോലെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പ്ലം കേക്ക് ക്രിസ്മസിന് റെഡിയാക്കാവുന്നതാണ്. നമുക്ക് പ്ലം കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ദാ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.